നമസ്കാരം, എല്ലാവർക്കും ദീപാവലി ആശംസകള്. നമ്മളെല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു ശിവകാർത്തികേയൻ ചിത്രമാണ് അമരൻ. ഈ സിനിമ ദീപാവലി റിലീസുകളിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്, ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. അതും ഒരു ട്രൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കഥയാണ് സിനിമ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. അതായത് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ഒരുപോലെ രോമാഞ്ചം കൊള്ളിക്കുന്ന തരത്തിലുള്ള ദ മോസ്റ്റ് ഫിയർലെസ് മിലിറ്ററി ഓഫീസേഴ്സിന്റെ കഥയാണ് സിനിമ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ കാണാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ജനത. അവിടെ ലാംഗ്വേജ് ഇല്ല, മതമില്ല, രാഷ്ട്രമില്ല, ഒന്നുമില്ല. ഈ സിനിമ ആദ്യ ദിനങ്ങളിൽ ആദ്യ ഷോ കഴിഞ്ഞിട്ട് സിനിമക്ക് തന്നെ പോസിറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ ഈ സിനിമ വലിയ രീതിയിൽ വിജയം കൈവരിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ആദ്യമായിട്ട് പറയാനുള്ളത് ശിവകാർത്തികേയൻ എന്ന് പറയുന്ന നടൻ തന്നെയാണ്. രജനീകാന്ത്, കമലഹാസൻ എന്നിവർക്ക് ശേഷം, വിജയ്, അജിത് കുമാർ എന്നിവർക്ക് ശേഷം തമിഴ് ഓഡിയൻസ് കൈ നീട്ടി സ്വീകരിച്ച ഒരു സൂപ്പർ താരമാണ് ശിവകാർത്തികേയൻ. ഏത് റോളും ഓക്കെയാണ്, എങ്ങനെ പെർഫോം ചെയ്താലും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ അഭിനയ രീതി. അങ്ങനെ എല്ലാ ഓഡിയൻസിനെയും തൃപ്തിപ്പെടുത്തിയിട്ട് ഒരു സൂപ്പർ താര പദവിയിലേക്ക് എത്തിയിട്ടുള്ള ഒരു നടനാണ്, ഒരു യുവ സൂപ്പർ താരമാണ് ശിവകാർത്തികേയൻ. അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഒരു വേറിട്ട കഥാപാത്രമായിരിക്കും ഈ സിനിമയിൽ അദ്ദേഹം ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ മിലിറ്ററിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയാണ് നമ്മുടെ മുന്നിലേക്ക് ഈ സിനിമ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ആകാംക്ഷയുണ്ട് ശിവകാർത്തികേയൻ ആ റോളിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റും എന്നുള്ള കാര്യം അറിയാൻ ആകാംക്ഷയുണ്ട്. പിന്നെടുത്ത് പറയേണ്ടത് സിനിമയുടെ നായികയായിട്ട് എത്തുന്നത് നമ്മുടെ സായിപ്പലവിയാണ്. ആദ്യ സിനിമ കൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യ മൊത്തം വിളക്കി മറിച്ചിട്ടുള്ള ഒരു നടിയാണ് സായി പല്ലവി. എല്ലാവർക്കും അറിയാം പ്രേമം എന്ന ഒരൊറ്റ സിനിമ കൊണ്ട് സായി പല്ലവി നേടിയെടുത്ത ആരാധക പിന്തുണ, ആ ഒരു റേഞ്ച് എന്താണെന്ന് എല്ലാവരും അറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ സായി പല്ലവി ഒരു സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആകാംക്ഷയും പ്രതീക്ഷയും ഒക്കെ ഏത് ലാംഗ്വേജിലും ഉണ്ടാവും. അതും ഈ സിനിമയ്ക്കുണ്ട്. ശിവകാർത്തികേയനും അതുപോലെ തന്നെ സായി പല്ലവിയും തമ്മിലുള്ള കെമിസ്ട്രി എത്രത്തോളം വർക്കൗട്ട് ആവും, എങ്ങനെയായിരിക്കും ഇവരുടെ പെർഫോമൻസ് എന്നൊക്കെ ആണ്. അപ്പോൾ അതുപോലൊരു സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പോരാത്തിന് ഇതൊരു വലിയ ബിഗ് ബജറ്റ് സിനിമയാണ്, കാണാൻ ഒരുപാടുണ്ട്. തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം അത്രയും റിസ്ക് എടുത്തിട്ടുള്ള അത്രയും ഒരുപാട് വിഷ്വൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട ഒരു സിനിമയാണ്. ഈ സിനിമയുടെ കഥയും അതുപോലെ തന്നെ സിനിമയുടെ ഛായാഗ്രഹണവും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ക്രിട്ടിക്കലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ വർഷത്തെ ഏറ്റവും മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. അപ്പോൾ എന്തായാലും ശിവകാർത്തികേയൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള റോള്, ഒരു കിടിലൻ പെർഫോമൻസ് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവലിലായിരിക്കും. കാരണം ട്രെയിലർ അത്രത്തോളം ആകാംക്ഷയും പ്രതീക്ഷയും ഉണർത്തിയിട്ടുണ്ട്. ആ ട്രെയിലർ കണ്ട ആളുകൾക്ക് അറിയാം ഒരു ഇന്ത്യൻ ആർമിയുടെ എഫേർട്ട് നമുക്ക് ആ സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ ആർമിയുടെ കഥ പറയുന്ന സിനിമകൾ ഇനിയിപ്പോൾ എത്ര വലിയ പരാജയമാണെങ്കിലും നമുക്കത് കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, ആ വൈബ് എന്തായാലും തിയേറ്ററിൽ പോയിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയായിരിക്കും. ദീപാവലി റിലീസായിട്ട് ഇന്ന് ഒരുപാട് സിനിമകൾ റിലീസായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. ഞാൻ എന്തായാലും ഈ പറയുന്ന അമരൻ എന്ന് പറയുന്ന സിനിമയും ലക്കി ഭാസ്കർ എന്ന സിനിമയുമാണ് കാണാൻ പോകുന്നത്. കണ്ടു വന്നതിന് ശേഷം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കും. കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ചാനൽ നോട്ടിഫിക്കേഷൻ വെച്ചാൽ മതി.